സ്കൂൾ മാഷിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ചും ഇലക്ട്രിക് കറണ്ടും ചാർജും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഓംസ് ലോ, റെസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്നിവയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ മറ്റേതെങ്കിലും വിഷയങ്ങൾ, ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കൂൾ മാഷ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞു എല്ലാ ആറ്റംസും നോർമലി ഇലക്ട്രിക്കലി സ്റ്റേബിളാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൻ്റെ പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയും ആ ഫ്രീ ഇലക്ട്രോൺസ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവിടെ കറണ്ട് ഉണ്ടാവുകയും ചെയ്യാന്ന് പറഞ്ഞു. ഇതൊരു മെറ്റാലിക് കണ്ടക്ടറിൻ്റെ പീസാണ്. നോർമൽ സ്റ്റേറ്റിൽ ഇതിൽ കറണ്ട് ഫ്ലോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ ഇവിടെ ഇതിലേക്കൊരു ബാറ്ററി കണക്ട് ചെയ്യാണ്. ഇതൊരു കണ്ടക്ടറിൻ്റെ പീസാണ്. ഞാൻ അതിലേക്ക് ഇതേ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സോഴ്സാണ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഈ ബാറ്ററി കാരണമാണ് ഇനി ഈ കണ്ടക്ടർ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടക്ടറിലെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ഇതാണ്, ഇത് പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ബാറ്ററി ഉണ്ടാക്കിയ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ്, അല്ലെങ്കിൽ ഇതൊരു ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് കാരണമാണ് ഇവിടെ ഒരു ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാകുന്നത്. ഈ ബാറ്ററിയാണ് ഇതിലെ ഫ്രീ ഇലക്ട്രോൺസിനെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടാവണം അല്ലേ. കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ ഏരിയയിലേക്കായിരിക്കും. ഇവിടെ ഈ ബാറ്ററി നെഗറ്റീവ് ഇലക്ട്രോൺസിന് ഈ സൈഡിൽ ഹയർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കെമിക്കൽ എനർജി ഹയർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ഇലക്ട്രോൺസിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ടു നെഗറ്റീവ് അവിടെ റിപ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ബാറ്ററി ഇവിടുത്തെ ഇലക്ട്രോൺസിന് ഹയർ പൊട്ടൻഷ്യൽ എനർജി നൽകുകയും ഈ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ ഇലക്ട്രോൺസ് വീണ്ടും പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഈ ഒരു സോഴ്സിനകത്ത് കൂടിയും ഫ്ലോ നടക്കുന്നുണ്ട്. ഈ സർക്യൂട്ടിൽ നമ്മളിവിടെ ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോഴ്സിന് പുറത്തുള്ള സർക്യൂട്ടിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടെന്നും സോഴ്സിനകത്തുള്ള സർക്യൂട്ടിനെ നമ്മൾ ഇന്റേണൽ സർക്യൂട്ടെന്നും പറയും. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഇലക്ട്രോൺ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നു. ബാറ്ററിയുടെ അകത്ത് ഫ്ലോ പോസിറ്റീവിൽ നിന്നും വീണ്ടും നെഗറ്റീവിലേക്ക് നമ്മുടെ ഇലക്ട്രോൺസ് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹയർ പൊട്ടൻഷ്യലും ഒരു ലോവർ പൊട്ടൻഷ്യലും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സോഴ്സാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. ഒരു പോയിന്റിലുള്ള ചാർജിനെ വേറൊരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണ്. സോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇപ്പം നമ്മൾ ഈ മെറ്റാലിക് കണ്ടക്ടറിൽ ഇതൊരു എ എന്ന് പറയുന്ന പോയിന്റാണ്, ഇതൊരു ബി എന്ന് പറയുന്ന പോയിന്റാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് ഒരു ചാർജ് എത്തിപ്പെടുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ഒരു ചാർജ് ബിയിലേക്ക് എത്തിപ്പെടാൻ എത്രത്തോളം വർക്ക് ചെയ്യേണ്ടി വരുന്നോ ആ വർക്കാണ് എയ്ക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുക ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോഴ്സ് കണക്ട് ചെയ്യുന്നത്. ഈ ബാറ്ററി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഹയർ പൊട്ടൻഷ്യൽ ഈ നെഗറ്റീവ് ടെർമിനലാണ്. ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും അത് ലോവർ പൊട്ടൻഷ്യലായ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ചാർജ് എത്തിപ്പെടണമെങ്കിൽ അതൊരു വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ വർക്ക്, ആ ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടു പോയിന്റ്സ് ഇൻ എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ദി
work done by the charge to move from the point A to point B. അതായത് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആ ചാർജ് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് വോൾട്ട് ആണ്, അതിന്റെ ലെറ്റർ വി ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between two points in a conductor is equal to work done per charge. ഒരു ചാർജ് ആ പോയിന്റുകൾക്കിടയിൽ മൂവ് ചെയ്യാൻ ചെയ്യേണ്ടിയിരുന്ന വർക്ക് ആണ് ആ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ വി ഈസ് ഈക്വൽ ടു വർക്കിനെ ഡബ്ല്യു കൊണ്ട് ഡിനോട്ട് ചെയ്യാം, ചാർജിനെ ക്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. V is equal to W divided by Q. That means work divided by charge. ഇനി എങ്ങനെ ഒരു 1 വോൾട്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എയ്ക്കും ബിക്കും എയും ബിയും എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആകുന്നത് എപ്പോഴായിരിക്കും? 1 കൂളം ഓഫ് ചാർജ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് എത്താൻ വേണ്ടി 1 ജൂൾ ഓഫ് വർക്ക് ചെയ്യുമ്പോഴാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട് ആവുക. ദാറ്റ് മീൻസ് 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1 ജൂളോം ഡിവൈഡഡ് ബൈ 1 കൂളോം. 1 കൂളോം ഓഫ് ചാർജ് 1 ജൂൾ ഓഫ് വർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകൾക്കിടയിൽ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ 1 വോൾട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അറിയണ്ടേ? അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? അമ്മീറ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം? നമുക്ക് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും രണ്ട് പോയിന്റുകൾക്കിടയിലാണല്ലോ നമ്മൾ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് മെഷർ ചെയ്യണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം വോൾട്ട് മീറ്റർ? എപ്പോഴും ആ കണക്ഷന് പാരലായിട്ട് വേണം ഞാൻ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് എ ബി എന്ന് പറയുന്ന ആ ടെർമിനൽസിൻ്റെ അല്ലെങ്കിൽ ആ എൻഡ് പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. ആ മീറ്റർ ആണെങ്കിൽ നമ്മൾ ഈ സീരീസിലെ കറണ്ട് കൂടി മെഷർ ചെയ്യണമെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യും? ഇവിടെ ഒരു അമ്മീറ്റർ കൂടി നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഈ സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാം, വോൾട്ടേജ് മെഷർ ചെയ്യാം. കറണ്ട് മെഷർ ചെയ്യാൻ അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക, വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ട് മീറ്റർ എപ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഇലക്ട്രിക് കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഇലക്ട്രിക് കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവും? കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന ലോ ആണ് ഓംസ് ലോ. ജർമ്മൻ ഫിസിസ്റ്റായ ജോർജ് സൈമൺ ഓം ആണ് ഈ ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കെ ഒരു കണ്ടക്ടർ കൂടിയുള്ള കറണ്ട് ഫ്ലോ ആ കണ്ടക്ടറിന്റെ എൻഡ്സിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ആ സർക്യൂട്ടിലേക്ക് കറണ്ട് മെഷറിനായി അമ്മീറ്ററും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനായി വോൾട്ട് മീറ്ററും കണക്ട് ചെയ്യുക. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സെല്ല് വീതം ആഡ് ചെയ്ത് കൊടുക്കുകയും ഓരോ സെല്ല് ആഡ് ചെയ്യുമ്പോഴും അവിടുത്തെ കറണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മെഷർ ചെയ്യുകയും നോട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഓരോ വോൾട്ടിനും അതായത് ഓരോ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഡിഫറൻസിനും അനുസരിച്ചുള്ള കറണ്ട് ഫ്ലോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നോക്കാം. അതായത് കറണ്ടിനെ എക്സ് ആക്സിസിലും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വൈ ആക്സിസിലും ആക്കിയിട്ട് ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. നമ്മൾ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ടിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. എക്സ് ആക്സിലെ കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ വൈ ആക്സിലും. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോയിന്റുകൾ മാർക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും കിട്ടുക.
ഇതാണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദി കറന്റ്. V is proportional to the current. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയുടെ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആർ. സോ V is equal to R into I. ഇതിന് നമുക്ക് V is equal to I R. V is equal to I into R എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് V പ്രൊപ്പോർഷണൽ ടു I എന്നാണ്. V is equal to R into I എന്ന് വന്നു. V is equal to I R എന്ന് നമ്മൾ എഴുതി. അതായത് വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു R. ഇനി എന്താണ് ഈ ആർ? R എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് R? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കറന്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണ് ഗ്രാഫ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. സ്ലോപ്പ് എടുക്കുമ്പോൾ വി ബൈ ഐ എന്നുള്ള വാല്യൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറന്റിൻ്റെ വാല്യൂ, ഏത് രണ്ട് പോയിന്റുകളിലെ സ്ലോപ്പ് എടുത്താലും അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ കോൺസ്റ്റന്റ് ആണ് നമ്മളുടെ റെസിസ്റ്റൻസ്. വി ബൈ ഐ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് നമ്മളുടെ റെസിസ്റ്റൻസ് ആർ. ഇപ്പോൾ ഓംസ് ലോ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് വി ഡിവൈഡഡ് ബൈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള റോഡിലൂടെ പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു മൂവ്മെൻ്റ് അത്ര ഫ്രീ ആയിരിക്കില്ല. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ അങ്ങനെ പാസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലുമൊക്കെ ചെന്ന് തട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ വഴിമാറി പോവേണ്ടി വരാം, ചിലപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റും. ഈ മെറ്റാലിക് കണ്ടക്ടറിൽ അതിലൊരു ക്ലിയർ പാത്ത് ഒന്നുമില്ല ഇലക്ട്രോൺസിന് മൂവ് ചെയ്ത് പോകാൻ. അവിടെ ഒരുപാട് കൊളിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയും ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എപ്പോഴും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ് ആ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ എപ്പോഴും ഒപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ആർ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഓം, ഓ എച്ച് എം. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ വെച്ചിട്ടാണ്, ഇങ്ങനൊരു സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ഓം എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. വൺ ഓമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. എപ്പോഴാണ് വൺ ഓം റെസിസ്റ്റൻസ് ഉണ്ടാവുക? വൺ ഓം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വൺ വോൾട്ട് ഡിവൈഡഡ് ബൈ വൺ ആംപിയർ കറണ്ട്. വൺ വോൾട്ട് വൺ ആംപിയർ കറണ്ടും ഉള്ളപ്പോഴാണ് അവിടെ വൺ ഓം റെസിസ്റ്റൻസ് വരിക. വൺ ഓം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വൺ വോൾട്ട് ഡിവൈഡഡ് ബൈ വൺ ആംപിയർ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോയെ വേരി ചെയ്യിക്കാൻ നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറ്റാതെ തന്നെ നമുക്ക് കറണ്ട് ഫ്ലോയെ വേരി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതായത് ആ സർക്യൂട്ടിൽ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ അതിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്താവും? കുറയും. റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കൂടും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, എന്തൊക്കെ കാരണമാണ് ഈ റെസിസ്റ്റൻസ് വേരി ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് എപ്പോഴും ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു വഴിയിൽ കൂടി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ വഴി നിറയെ കല്ലും മുള്ളും ഒക്കെയാണ്, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത വഴികളൊക്കെയാണ്, നല്ല ബുദ്ധിമുട്ടാണ് നടക്കാൻ. അപ്പോൾ അത് വളരെ കുറച്ചേ ഉള്ളൂവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ വഴി താണ്ടി അപ്പുറത്തെത്താം. പക്ഷേ ആ വഴിയുടെ നീളം കൂടുന്നതനുസരിച്ച് നമ്മൾ അത്രത്തോളം
ടയേർഡോ നമ്മുടെ മൂവ്മെന്റിനെ അത്രത്തോളം റെസ്ട്രിക്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസും. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കൂടുന്നതനുസരിച്ച് ആ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും കൂടും. അപ്പോൾ സർക്യൂട്ടിൽ നമ്മുടെ ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് എത്രത്തോളം ലെങ്തിൽ അല്ലെങ്കിൽ എത്രത്തോളം ദൂരത്തേക്ക് ഇലക്ട്രോൺസ് കണ്ടക്ടറിൽ കൂടി മൂവ് ചെയ്യേണ്ടി വരുന്നുണ്ടോ അത്രത്തോളം ദൂരം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ റെസിസ്റ്റൻസും കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. ഒരു ചെറിയ പൈപ്പിൽ കൂടി മൂവ് ചെയ്യാനായിരിക്കുമോ അതോ ഒരു വലിയ പൈപ്പിൽ കൂടി മൂവ് ചെയ്യാനായിരിക്കുമോ വെള്ളത്തിന് ഏറ്റവും എളുപ്പം? അല്ലെങ്കിൽ വളരെ വീതി കുറഞ്ഞ ഒരു റോഡിൽ കൂടി കുറേ കാറുകൾ പോകുന്നതിനേക്കാളും വളരെ വീതി കുറഞ്ഞ ഒരു റോഡിൽ കൂടി കുറേ കാറുകളും ആൾക്കാരും ഒക്കെ പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിരിക്കില്ലേ കുറച്ച് വലിയ വീതിയുള്ള റോഡിൽ കൂടി പോകാൻ എന്ന് പറഞ്ഞതുപോലെയാണ് റെസിസ്റ്റൻസിൻ്റെ കാര്യം. അപ്പോൾ ക്രോസ് സെക്ഷനിൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് ആ കണ്ടക്ടറിൽ കൂടിയുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കുറച്ചുകൂടി ഈസി ആവും. അതായത് അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. പിന്നെ മൂന്നാമത്തെ കാര്യം നേച്ചർ ഓഫ് ദ മെറ്റീരിയലാണ്. ഏത് തരം മെറ്റീരിയൽ കൊണ്ടാണ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരം മെറ്റീരിയലാണ് നമ്മളവിടെ കറണ്ട് ഫ്ലോയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എന്നതിനനുസരിച്ചും റെസിസ്റ്റൻസ് വേരി ചെയ്യും. അതായത് റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എൽ. അതായത് ലെങ്ത് കൂടുന്നതനുസരിച്ച് അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസും കൂടും. And R is also inversely proportional to the area of cross section. Area of cross section കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അവിടുത്തെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? R is proportional to L by A. ഇവിടെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് R is equal to proportionality constant rho into L by A. That means resistance R is equal to rho into L by A. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആൻഡ് റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. എല്ലാ മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റിവിറ്റി ഈക്വൽ ആയിരിക്കില്ല. നമ്മൾ അങ്ങനെയാണ് മെറ്റീരിയൽസിൻ്റെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും ബാഡ് കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റേഴ്സ് എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്യുക. ഗുഡ് കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴും ലോ ആയിരിക്കും. അതായത് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് കറണ്ടിൻ്റെ ഫ്ലോയെ അലോ ചെയ്യും. ബാഡ് കണ്ടക്ടേഴ്സിന് റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. അത്തരം മെറ്റീരിയൽസിന് റെസിസ്റ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കുറച്ചുകൂടി പ്രയാസമായിരിക്കും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ്. അതിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ അസാധ്യമാണ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് കറണ്ട് ഫ്ലോ സാധ്യമാകണമെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടായിരിക്കാം. ആ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സർക്യൂട്ട്സുകൾ വരയ്ക്കുമ്പോൾ നമ്മൾ അതിൽ കണക്ട് ചെയ്യുന്ന സോഴ്സുകളായിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് എന്തൊക്കെയാണ് എന്ന് നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ബാറ്ററി. ബാറ്ററിയുടെ സിമ്പിള് എപ്പോഴും ഒരു വലിയ വരയും ചെറിയ വരയും അവിടുത്തുള്ള കണക്ഷൻ. അതായത് ഈ വലിയ വരയാണ് നമ്മൾ പോസിറ്റീവ് ടെർമിനലായിട്ടും ചെറിയ വര നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ടുമാണ് കൺസിഡർ ചെയ്യുക. കോമ്പിനേഷൻ ഓഫ് ബാറ്ററീസ്, ഒന്നിൽ കൂടുതൽ ബാറ്ററീസ് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണെങ്കിൽ നമുക്കതിൽ ഒന്നിൽ കൂടുതൽ ബാറ്ററീസിൻ്റെ സിമ്പിൾസ് വരയ്ക്കാം. അതേ ഒരു ബാറ്ററിയുടെ സിമ്പിൾ വരയ്ക്കാം, എന്നിട്ട് അതിൻ്റെ മറ്റ് ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ ഓഫ് ബാറ്ററീസ്. അടുത്തത് ബൾബാണ്. ബൾബ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കോയിലാണ് നമ്മൾ വരയ്ക്കുക. ഇനി നമ്മൾ സർക്യൂട്ട്സ് വരയ്ക്കുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയറുകളൊക്കെ വരയ്ക്കാറുണ്ട്. അതായത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് വരയ്ക്കാറുണ്ട്. അപ്പോൾ ആ വയറുകൾ ക്രോസ് ചെയ്യുമ്പോൾ ചിലയിടത്ത് വയറുകൾ തമ്മിൽ ജോയിൻ്റ് ഉണ്ടാവും, ചിലയിടത്ത് അവിടെ ജോയിൻ ചെയ്യാണ്ട് ജമ്പ് ചെയ്തു പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ വയറിൻ്റെ ജോയിൻ്റുകൾ ഉണ്ടെങ്കിൽ, രണ്ട് വയറുകൾ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വയറുകൾ തമ്മിൽ ജോയിൻ്റ് ഉണ്ട്, കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഡോട്ട് കൊണ്ട് ആ ജോയിൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതല്ല, വയറുകൾ ക്രോസ് ചെയ്യുമ്പോൾ അത്
ജോയിന്റ് ഇല്ലാതെ ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പ് ഇട്ടാണ് വരയ്ക്കുക. അടുത്തത് സ്വിച്ച് ആണ്. സ്വിച്ച് അറിയാലോ, നമ്മുടെ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച്. അപ്പോൾ സ്വിച്ചിന് ഇങ്ങനെയാണ് വരയ്ക്കുക. ഇപ്പോൾ ഇത് ഓപ്പൺ പൊസിഷനാണ്. സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ ഈ ഒരു പൊസിഷൻ ഇവിടെ ടച്ച് ചെയ്തിരിക്കും. ഇത് സ്വിച്ച്. റെസിസ്റ്റർ. റെസിസ്റ്ററിനെ നമ്മളിങ്ങനെ ഒരു സിക്സാക് ആയിട്ടാണ് വരയ്ക്കുക. ഇതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ. ഇനി വേരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ, അതായത് നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റർ ആണെങ്കിലും അതിന് ആദ്യം റെസിസ്റ്ററിൻ്റെ സിമ്പിൾ വരയ്ക്കുക, എന്നിട്ട് അതിലൊരു ആരോ മാർക്ക് ഇടുക. ഇതാണ് വേരിയബിൾ റെസിസ്റ്റർ. ഇനി വോൾട്ട്മീറ്റർ. നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ. അതൊരു റൗണ്ടാണ്. ആ റൗണ്ടിനകത്ത് വി എന്നുള്ള ലെറ്റർ ചെയ്ത്. അടുത്തത് എന്താ, അമ്മീറ്റർ ആണ്. നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് അമ്മീറ്റർ. അതും ഒരു റൗണ്ട്, അതിനകത്ത് എ എന്ന് പറയുന്ന ലെറ്റർ. അപ്പോൾ ഇതൊക്കെ കുറച്ച് സിമ്പിൾസ് മാത്രമാണ് നമുക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ സർക്യൂട്ടുകൾ യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് സിമ്പിൾസാണ് ഇവയൊക്കെ. അപ്പോൾ നമ്മളുടെ സർക്യൂട്ടുകളൊക്കെയും ഡിസൈൻ ചെയ്യാൻ, കൂടുതലായും ഇലക്ട്രോണിക് ഡിവൈസുകളും ബോർഡുകളും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കറണ്ടിന് ഓഫർ ചെയ്യും. നമുക്ക് പല കമ്പോണൻസും ഇലക്ട്രോണിക്സ് ഡിവൈസുകളും ഒക്കെ വാങ്ങാൻ കിട്ടുന്നത് പോലെ തന്നെ റെസിസ്റ്ററും വാങ്ങാൻ കിട്ടുന്ന ഒരു കമ്പോണൻ്റ് ആണ്. പല വാല്യൂസിലുള്ള റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായ റെസിസ്റ്ററിനെ നമുക്ക് ബേസിക്കലി ആ സർക്യൂട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ നമുക്ക് എങ്ങനെയൊക്കെ വേരി ചെയ്യിക്കാം? ഒന്നുകിൽ വോൾട്ടേജ് വേരി ചെയ്യിപ്പിക്കാം, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ വേരി ചെയ്താൽ ആ കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് വേരിയേഷൻ ഉണ്ടാവും. അതല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഫിക്സഡ് ആണെങ്കിൽ പിന്നെ ആരെയാണ് നമുക്ക് വേരി ചെയ്യിക്കാൻ കഴിയുക? ആ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ് വേരി ചെയ്യിക്കാൻ കഴിയുക. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യിക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് എന്ത്, റെസിസ്റ്റേഴ്സ്. ഇത് എൻ്റെ ഒരു സർക്യൂട്ടാണ്. ഇതിൽ ഞാൻ വി വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടി ഐ ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഫ്ലോ വേരി ചെയ്യിക്കണം വിത്തൗട്ട് വേരിയിങ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് കണ്ടക്ടർ. കറണ്ട് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്താൽ എനിക്ക് കറണ്ടിനെ വേരി ചെയ്യിക്കാം. കറണ്ടിൻ്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വാല്യൂ കൂട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് വേണം? റെസിസ്റ്റേഴ്സ് ആവശ്യമാണ്. ഈ സർക്യൂട്ടിലേക്ക് റെസിസ്റ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താൽ അല്ലെങ്കിൽ ആഡ് ചെയ്താൽ അവിടെ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. ഈ സർക്യൂട്ടിലേക്ക് ഞാനിവിടെ റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണ് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ? നമ്മൾ കണ്ടതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പിൾ അല്ലേ, ഇതുപോലെ സിക്സാക് സിമ്പിളാണ് നമ്മുടെ റെസിസ്റ്റേഴ്സിന് യൂസ് ചെയ്യുക. ഓരോ റെസിസ്റ്ററിനും ഒരു ഫിക്സഡ് വാല്യൂസ് ഉണ്ടാവും. നമുക്കറിയാം എന്താണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, ഓം ആണ്. അതായത് 1 ohm റെസിസ്റ്റർ അവൈലബിൾ ആണ്, 1 kilo ohm റെസിസ്റ്റർ അവൈലബിൾ ആണ്, പല വാല്യൂസിലുള്ള റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ 6 ohm റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ ഈ സർക്യൂട്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 6 ohm. അപ്പോൾ ഇതിനു മുമ്പ് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന കറണ്ടിൻ്റെ വാല്യൂവിനെ വേരി ചെയ്തതായി ഈ അമ്മീറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മുമ്പുണ്ടായിരുന്ന കറണ്ട് I ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കറണ്ട് നേരത്തെ കറണ്ട് Iയേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ Iയേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതാണ് റെസിസ്റ്റർ. ഒരു സർക്യൂട്ടിലേക്ക് റെസിസ്റ്റേഴ്സിനെ നമുക്ക് ഏതൊക്കെ കോമ്പിനേഷനിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു റെസിസ്റ്ററാണ് ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എനിക്ക് കുറച്ചുകൂടി കറണ്ട് കുറയ്ക്കണം. അപ്പോൾ എന്ത് വേണം? ഈ സർക്യൂട്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് വാല്യൂ കൂട്ടണം. അതിനായിട്ട് എനിക്ക് വീണ്ടും ഒരു റെസിസ്റ്റർ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര റെസിസ്റ്റേഴ്സായി?
resistance value R1 and the resistance value R2 and the resistor add the total resistance R1 plus R2. Now, we add the resistor and connect it. This is a combination of resistors. Right? Two resistors are a combination in the circuit. Now, I will introduce the first resistor end. Series side, that is continuous connection, add the two resistors. Now, if we connect these resistors in a combination, series connections. Now, resistors in the series side connected resistors in a combination add combination. Resistor R1 add okay. Now, connected the resistor parallel to resistor R2 connect R2. Resistors in series. രണ്ടാമത്തേത് resistors in parallel. Okay? ആദ്യം നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യുന്നുന്ന് എന്ന് വരയ്ക്കാം. Resistors in series. ഇവിടെ എനിക്ക് R1, R2, R3 എന്ന് മൂന്ന് resistors ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുക resistors in series ആയിട്ട്? ആദ്യം R1 പിന്നെ R2, then R3. R1, R2, R3. இங்கனையாக்கும் series connection வேறு. இனி R1, R2, R3 இதனையும் parallel ஆட்டு கணக்டித்து இங்கனையாக்கும் வேறா? 2 point. இவிடு R1, அதே point. ஒன்னாமுத்தான் அதே இந்தந்த நண்டாமுத்துது. ஸ்டார்த்தேன் இது R2. இது R3. இப்போ இங்கினையானு connectionலுள்ள வித்தியாசம். இப்போ series connectionல் எந்தக்கியானு same, எந்தக்கியானு வேறி செய்து நோக்காம். இதில் கூடியுள்ள current I ஆனு இங்கில் R1 கூடியுள்ள current I தன்னியானு, R2 கூடியுள்ள current I தன்னியானு, R3 கூடியுள்ள current I தன்னியானு. அப்போ series connectionல் I, series connectionல் எந்தானு same? Current through each resistor is same. ஒரு resistor கூடியுள்ள current same ஆயிக்கு. பக்சு எந்தான் அவுடை வேறி செய்யா, நீங்கள் எந்தான் அவுடை series connectionல் வெத்தியாசம் உள்ளது, ஒரு resistorனும் across ஆயிட்டுள்ள voltage different ஆயிக்கு. அதாயது, R1 என்து பரையின்ன resistorன் across ஆயிட்டுள்ள voltage என்தாயிருக்கும். அதாய்து potential difference என்தானு V1 ஆயிருக்கும் R2 across அடுல potential difference V2 ஆயிருக்கும் R3 across அடுல potential difference V3 ஆயிருக்கும் இப்போ நம்மடை இவிடுத்தே 2 terminals கண்ஸ்டியான A B நம்ம 2 point A B கண்ஸ்டியான அர் 2 point A B இடுக்கில் potential difference capital V ஆனங்கள் நமுக்க அதனி எங்கே நேல்தாம் total potential difference capital V is equal to V1 plus V2 plus V3 R1 across ஐட்டுள்ள potential difference plus R2 across ஐட்டுள்ளது plus R3 across ஐட்டுள்ளது 3 நிமுடி net value ஐயிருக்கு நம்மட்டை total applied potential difference so V1 இன்ன நமக்கு எங்கு நேலாம் V1 is equal to I into R1 கண்ணா I எவ்வட சேமான V2 is equal to அவ்வடையும் I சேமான I into R2 plus V3 is equal to I into
V is equal to IR ആണ് അതായത് ആ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻടു ടോട്ടൽ കറന്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് അറിയാലോ അപ്പോൾ V is equal to capital I ഇൻടു R അങ്ങനെയാണെങ്കിൽ ഈ R1 ഉം R2 ഉം R3 എന്ന് പറയുന്ന മൂന്ന് റെസിസ്റ്റേഴ്സും കൂടി ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ അടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് R1 R2 R3 എന്ന് പറയാം അതായത് R1 R2 R3 കൂടി ചേർന്നിട്ട് ടോട്ടൽ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ഈ സർക്യൂട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ R1 R2 R3 കൂടി ചേർന്നാൽ ഒരു ഇക്വലന്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ R സോ ഇവിടെ V is equal to V1 plus V2 plus V3 I into capital R capital R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ഇപ്പോൾ ആരെ കൊടുത്തിരിക്കുന്നത് R1 R2 R3 കൂടെ ചേർന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ I ഇൻറ്റു ക്യാപിറ്റൽ R is equal to ഇവിടെ എല്ലാം I സെയിം വാല്യൂ തന്നെയാണ് അപ്പോൾ നമുക്ക് I കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ I ഇൻറ്റു R1 പ്ലസ് R2 പ്ലസ് R3 രണ്ട് സൈഡിലും ഈക്വൽ വാല്യൂസ് ആയിട്ടുള്ള I നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു ദെൻ R is equal to R1 പ്ലസ് R2 പ്ലസ് R3 അപ്പോൾ ഈ R1 R2 R3 കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് R സീരീസ് കണക്ഷനിലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം R is equal to or R equivalent is equal to നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള R1 പ്ലസ് R2 പ്ലസ് R3 ഇനി നമുക്ക് ഇത് തന്നെ പാരലൽ കണക്ഷൻ ഒന്ന് നോക്കാം പാരലൽ കണക്ഷനിൽ നമ്മൾ ഇവിടെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട് I ആണ് ഈ രണ്ട് പോയിന്റുകൾക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V ആണ് അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ആണ് ഈ പോയിന്റിലേക്ക് വരുന്ന കറണ്ട് ടോട്ടൽ കറണ്ട് I ആണ് പക്ഷേ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ I വരുമ്പോൾ I ഒരു കൺഫ്യൂഷൻ ആണ് ഏത് പാത്ത് ഫോളോ ചെയ്യണമെന്ന് അല്ലേ അപ്പോൾ ടോട്ടൽ കറണ്ട് എന്താകും ഓരോ റെസിസ്റ്റർ വാല്യൂവിനനുസരിച്ച് I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും ഓരോ ബ്രാഞ്ചിൽ കൂടി ഫ്ലോ ചെയ്യും അപ്പോൾ R1 റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 R2 കൂടി I2 R2 കൂടി I2 R3 കൂടി I3 ഫ്ലോ ചെയ്യും പക്ഷേ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാ റെസിസ്റ്ററിൻ്റെ അക്രോസും സെയിം തന്നെയാണ് നമ്മൾ സീരീസ് കണക്ഷനിൽ ആരാണ് വേരി ചെയ്തത് വോൾട്ടേജ് ആയിരുന്നു അപ്പോൾ നമ്മളിവിടെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ V ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ഇവിടെ ആരാണ് വേരി ചെയ്യുന്നത് കറണ്ട് ആണ് അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു ഇവിടെ ഈ മൂന്നാളും കൂടി വന്ന് ചേർന്നിട്ട് വീണ്ടും ടോട്ടൽ കറണ്ട് I ആയിട്ട് പുറത്തു പോകുന്നുണ്ട് അപ്പോൾ I ഈസ് ഈക്വൽ ടു നമ്മുടെ I1 പ്ലസ് I2 പ്ലസ് I3 ഇനി ഓംസ് ലോയുടെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ഇക്വേഷനാണ് I ഈസ് ഈക്വൽ ടു V/R അല്ലേ I ഈസ് ഈക്വൽ ടു V/R അതായത് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ആർ ഇക്വലൻ്റ് അവിടെ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് സോ നമുക്ക് ഈ ഐക്ക് പകരം ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം I1 പകരം എന്തെഴുതാം R1 കൂടി പോകുന്ന കറണ്ട് ആണല്ലോ I1 അപ്പോൾ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ് V തന്നെയാണ് പക്ഷെ അവിടെ ആരാണ് റെസിസ്റ്റൻസ് R1 ആണ് ദെൻ I2 is equal to V/R2 ദെൻ I3 is equal to V/R3 ഓക്കെ ഇവിടെ ആരാണ് കോമൺ വിയെ കോമൺ ആയിട്ട് എടുക്കുന്നു വി ഇൻറ്റു 1/R ഈസ് ഈക്വൽ ടു വി ഔട്ട് സൈഡ് എടുത്താൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 രണ്ട് സൈഡിൽ നമ്മൾ വി ക്യാൻസൽ ചെയ്യുന്നു ദെൻ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അപ്പോൾ ഇവിടുത്തെ ആർ ആരാണ് ആർ ഇക്വലൻ്റ് ആണ് അപ്പോൾ 1/R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അപ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് സീരീസ് കണക്ഷനാണെങ്കിൽ ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പാരലൽ കണക്ഷനാണെങ്കിൽ 1/R ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3
അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം പാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി തറാവും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലിയർ ആക്കാനുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ. അപ്പോൾ സ്കൂൾ മാഷിൽ പുതിയ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.